നമസ്കാരം. സാംസ്കാരികത്തിലേക്ക് സ്വാഗതം. ലോക പ്രശസ്തരായ നിരവധി കവികൾ മലയാളത്തിലുണ്ട്. തുഞ്ചനും കുഞ്ചനും ആശാനും ഉള്ളൂരുമൊക്കെ കേൾവി കേൾപ്പിച്ച ഭാഷയാണ് മലയാളം. ചങ്ങമ്പുഴയെപ്പോലുള്ള ജനപ്രിയ കവികൾക്കും മലയാളം ജന്മം നൽകിയിട്ടുണ്ട്. എന്നാൽ ഗാനസാഹിത്യത്തിൽ വളരെ കുറച്ചു പേർ മാത്രമേ പ്രസിദ്ധരായിട്ടുള്ളൂ. വയലാറും പി ഭാസ്കരനും മോയൻ വിയും ഒക്കെ കവിതയിലും ഗാനരചനയിലും ഒരുപോലെ തിളങ്ങിയവരാണ്. ഒരേ സമയം കവിതയിലും ഗാനരചനയിലും മികവ് പുലർത്തിയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ശ്രദ്ധേയനായ ആളാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരിയുടെ ഗാനങ്ങൾ ഹൃദ്യങ്ങളാണ്, കവിതകളും. ഏഴാച്ചേരി രാമചന്ദ്രനുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ സാംസ്കാരികത്തിൽ. നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രനെ ക്യാബിനറ്റിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ഏറെ സന്തോഷമുണ്ട്. നമസ്കാരം. കവിതയിൽ കൂടി ധാരാളം കാലം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്, മലയാളം മലയാളവും ഇന്ത്യയും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കവിയാണ്. ആ നിലയിൽ നമുക്ക് കവിതയിൽ നിന്ന് തന്നെ സംസാരിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. മലയാളത്തിൽ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാള ഭാഷയിൽ കവിത വായിക്കുന്നവരെക്കാളേറെ കവിത എഴുതുന്നവരാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ആനുകാലികങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആയിരക്കണക്കിന് ആളുകൾ കവിതകൾ എഴുതുന്നുണ്ട്. അതെ. പക്ഷേ അത്രയും ആളുകൾ കവിതകൾ വായിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പലരും പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ കവിതയുടെ പൊതുവായ സ്വീകാര്യത നഷ്ടപ്പെട്ടു പോയതിൽ എന്താണ് അതിന് കാരണം? ഞാനത് തുറന്നു പറയുമ്പോൾ പല ആളുകൾക്കും എന്നോട് ഇഷ്ടം വരികയില്ല. കാരണം ഓരോ തവണ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ധാരാളം പേർ എനിക്ക് ശത്രുക്കളായിട്ടുണ്ടാവുന്നു. കവിത എഴുതുന്നവർക്ക് എൻ്റെ ഈ അഭിപ്രായങ്ങളോട് യോജിക്കാൻ കഴിയണമെന്നില്ല, പുതിയ കവിത എഴുതുന്നവർക്ക്. കാരണം മലയാളം എന്ന ദേശത്തെ സംബന്ധിച്ച് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും സുവർണകാലം എന്ന് പറയുന്നത് 1950s, 1960s, അതായത് 20th century ആ രണ്ട് ദശകങ്ങൾ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും എല്ലാം പുതുമുളകൾ കൊണ്ട് സമ്പന്നമായ സംഭാവനകൾ ഉണ്ടായത് ഈ കാലത്താണ്, 50s, 60s ഉള്ള ആ കാലഘട്ടം. അത് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ ഈ പുതിയ അത്യാധുനിക പ്രവണതകളുടെ വളരെ വലിയ ഒരു ആക്രമണം കവിതയുടെ രംഗത്ത്, ആധുനികത എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. ആധുനികത എന്ന് പറയുമ്പോൾ നല്ല വാക്കാണ്, നല്ല സെൻസാണ്. പക്ഷേ ആധുനികത എന്നുള്ളതിനേക്കാൾ അത് വളരെ പൗരാണികതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു കാവ്യ അവസ്ഥയുണ്ടായി. അത് കാരണം ഇപ്പോൾ 2011s അത്യാധുനികനായ കവി ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ കുമാരനാശാൻ എന്നാണ് എൻ്റെ മറുപടി. അതുകൊണ്ട് ആ തരത്തിൽ നേരത്തെ ശ്രീ ലാൽ പറഞ്ഞതുപോലെ കവിത എഴുതുന്നവരുടെ എണ്ണം വളരെ കൂടി. 10 പേരിൽ ഒരാളെങ്കിലും ഇന്ന് കവിയാണ്. പണ്ട് 1000s ആളുകൾക്കിടയിൽ നിന്ന് ഒരു കവി ഉണ്ടാവുകയാണ്. അതും ഒരുപാട് കാലത്തെ ധ്യാന മനന നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് വല്ലാതെ പരുവപ്പെട്ട് അനുഭവതീക്ഷ്ണമായ ഒരു മനസ്സിൽ നിന്ന് ഒരു നല്ല കവിതയും കവിയും പിറക്കുകയാണ്. വയലാറും പി ഭാസ്കരനും ഒ എൻ വിയും വൈലോപ്പിള്ളിയും എടശ്ശേരിയും കുഞ്ഞിരാമൻ നായരും ബാലാമണിയമ്മയും ജി മഹാകവി ജിയും ചങ്ങമ്പുഴയും സുഗതകുമാരിയും വിഷ്ണുനാരായണൻ നമ്പൂതിരിയും
കടമ്മനിട്ടയും ഇവരെല്ലാം ആ തരത്തിലുള്ള നല്ലൊരു പാരമ്പര്യത്തിൽ നിന്ന് ഒരുപാട് തീക്ഷ്ണ ജീവിതാനുഭവങ്ങളുടെ മുളക്കരുത്തോടെ വന്നവരാണ്. പുതിയ കവികളെ സംബന്ധിച്ച് അങ്ങനെയില്ല. അവരവകാശപ്പെടുന്നത് വളരെ വലിയ അനുഭവ തീക്ഷ്ണതയുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ കവിതകൾ വായിക്കുമ്പോൾ അതെല്ലാം ആട് കാഷ്ടമിടുന്നത് പോലെ ഗുളിക പ്രായത്തിലുള്ള ചെറിയ ഈ നർമ്മോക്തികളോ അല്ലെങ്കിൽ ഉക്തി വൈചിത്രങ്ങളോ ആണ്. ഗൗരവമാണ് പറയുന്ന പല കാര്യങ്ങളും അത് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിനപ്പുറത്ത് കവിതയെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റിനപ്പുറത്ത് ചിലതാണ്. ഉദാഹരണത്തിന്, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലായെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ. ഇത് ഇപ്പോൾ അത് ആ വൃത്തബദ്ധമായിട്ടുള്ള ഈ രണ്ട് വരികൾ കുമാരനാശാൻ 1924 മുമ്പ് എഴുതിയത് 2011 മലയാളികളുടെ ചൂണ്ടിലുണ്ട്. അത് നിങ്ങളിത് മാറ്റണം അല്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അത് മാറ്റും എന്ന് വരണ്ട പ്രോസിനകത്ത് പറയുകയായിരുന്നെങ്കിൽ അത് ഒരിക്കലും കവിതയാകില്ല. അതുപോലെ തന്നെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ ഇങ്ങനെയുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ഈരടികൾ മുദ്രാവാക്യം പോലെ മനസ്സിൻ്റെ ചുണ്ടുകൾ ഉരുവിടുന്നതായ കവിതയുടെ ഒരു ഭൂതകാലം. അതുകൊണ്ടാണ് കലാലയ വളപ്പുകളിലും കോളേജിലെ മത്സരങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിലുമൊക്കെ താളബദ്ധവും ഈണസമൃദ്ധവുമായ കവിതയ്ക്കാണ് ഇപ്പോഴും പ്രസക്തി. അതുകൊണ്ടാണ് ഇപ്പോഴും ജിയുടെ കവിത ചൊല്ലുന്നു, വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ ചൊല്ലുന്നു, കുമാരനശാൻ്റെ വീണപൂവ് വരുന്നു, വയലാറിൻ്റെ എല്ലാ കവിതകളും മാറി മാറി ചൊല്ലുന്നു, ഇതൊക്കെ വരുന്നു. പുതിയ കവികളുടെ ഏതെങ്കിലും ഒരു കവിത നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല, കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല, ചൊല്ലാൻ പറ്റുന്നില്ല. അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേമമാണ് എന്ന് പറയുന്നു. മലയാള ദേശത്തിന് അതിൻ്റേതായ കാവ്യ പദ്ധതിയും തനതായ സംസ്കാരവും ചൊല്ലൽ വഴക്കങ്ങളും ഉള്ള ഒരു ദേശം. ആ ദ്രാവിഡ തനിമയുടെ സംസ്കാരത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അതിൽ നിന്ന് വ്യതിരിക്തമായി ലോകത്തെ കവിത പോലെ മലയാളത്തെ കവിതയാക്കണം, മലയാളത്തിലെ കവിത ആക്കണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുകയില്ല. ലോകത്ത് ഓരോ ദേശത്തും അതാതിൻ്റെ കവിതയുണ്ട്. അതിനകത്ത് ഞാൻ വേറൊരു പക്ഷം കൂടെ ചിന്തിച്ചു പോവുകയാണ്. കാരണം നമുക്കറിയാം ചെങ്കമ്പഴയുടെയൊക്കെ ഈരടികൾ കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് പട്ടാള ബാരക്കുകളിൽ പോലും മലയാളികളായിട്ടുള്ള പട്ടാളക്കാരിങ്ങനെ ചൊല്ലുകയും അതുപോലെ തിരുനെല്ലൂർ കരുണാകരൻ്റെ റാണി പോലെയുള്ള കവിതകൾ അതൊക്കെ തൊഴിലാളികളും അത്തരത്തിൽപ്പെട്ട ആളുകളും ഒക്കെ ജനസഹസ്രങ്ങൾ ഇങ്ങനെ ചൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലത്തിന് വന്ന ഒരു പരിണതി, ഇപ്പോൾ നമ്മുടെ മൊത്തത്തിൽ സാംസ്കാരികമായിട്ട് വന്ന ഒരു മാറ്റം, അതുകൂടെ ഇതിനൊരു കാരണമല്ലേ? ആ പക്ഷത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ കവികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കവികൾ എന്ന് പറയുമ്പോൾ ആ ഒരു വിഭാഗം കവികളുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ കാലത്തിന് ഒരു മാറ്റമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് സ്പീഡാണ് ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചറും ഫാസ്റ്റ് ഫുഡും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സാവകാശം എന്നൊന്നും ജീവിതത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ട് ഇപ്പോൾ വിലാസിനിയുടെ ഇണങ്ങാത്ത കണ്ണികൾ പോലെയുള്ള ഒരു നോവൽ മെനക്കെട്ടിരുന്ന് വായിക്കാൻ ചുരുക്കം ആളുകളെ ഉള്ളൂ. കാരമസോ സഹോദരന്മാരും യുദ്ധവും സമാധാനവും വായിക്കാനും നല്ല ക്ഷമയുള്ളവർക്കേ പറ്റുന്നുള്ളൂ. ഇത് ഈ പുതിയ കാലത്തിൻ്റെ കൂടെ ഒരു അതുകൊണ്ട് കവിത ഇങ്ങനെയാകൂ എന്ന് പറയുമ്പോൾ ഒരു പ്രയോജനവുമില്ല. കവിത കൊണ്ട് നാം നടത്തിയിരുന്ന ധർമ്മങ്ങൾ, നിറവേറ്റിയിരുന്ന ധർമ്മങ്ങൾ ഇന്ന് നടത്തുന്നില്ല. ഈശ്വരനെ പൂജിക്കാനും പാടത്ത് കൃഷി ചെയ്യാനും വണ്ടി വലിക്കാനും പ്രണയിക്കാനും എല്ലാം ഉപയോഗിച്ചിരുന്ന ആ കവിത എന്നത് ഒന്നിനും വേണ്ട. പുതിയ കാലത്തിന് സത്യത്തിൽ അത് ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ആവശ്യമില്ലാത്ത കാരണം യന്ത്രനാഗരികത. ആ യന്ത്രനാഗരികത വന്ന് നമ്മളെ വല്ലാതെ വിഴുങ്ങിയപ്പോൾ യന്ത്രമായി തീർന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ 2-3 വൃത്തികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അടിമപ്പെട്ടു പോവുകയും വ്യക്തിബന്ധങ്ങളുടെ ശൈഥില്യം അവസാനത്തെ റിസൾട്ട്. അതുകൊണ്ട് കൂട്ടക്കൊലപാതകങ്ങൾ, കൂട്ടമരണങ്ങൾ, അസാസിനേഷൻ ബ്യൂറോ ഇതെല്ലാം വ്യാപകമായിട്ട് കൊലപാതക സംഘം, മാഫിയ സംഘം, ചാർട്ട് തൂക്കി കൊല നടത്തുന്നവർ, അച്ഛനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കുന്നവർ ഇതെല്ലാം വർദ്ധിച്ചു. മനുഷ്യത്വം എന്നത് കരണക്കുറ്റിക്ക് ഒരു തെമാടിത്തരം കേട്ടാൽ, ഒരു ചീത്ത ഒരാൾ പറഞ്ഞാൽ കരണക്കുറ്റിക്ക് 2 അടി കൊടുത്തിരുന്നിടത്ത് ഇന്ന് ലക്ഷങ്ങൾ മുടക്കി മാഫിയ സംഘത്തെ വിട്ട് അയാളെ ശരിപ്പെടുത്തുകയാണ്. സാംസ്കാരികമായിട്ട് ആ തലത്തിലേക്ക് സാമൂഹ്യ ജീവിതം ആ തരത്തിൽ
വല്ലാതെ കെട്ടുപാടുകൾ ശിഥിലപ്പെട്ടു പോയി. തീർച്ചയായിട്ടും കവിതയുടെ സ്ഥാനവും അത്തരത്തിലായി മാറുന്നു. അല്ലാതെ കവികൾ ഇത് തിരിച്ചു പിടിക്കാൻ ബാധ്യസ്ഥരാ. ശ്രമിക്കണം എന്നല്ല, ബാധ്യസ്ഥരാണ്. പക്ഷെ അത്തരത്തിൽപ്പെട്ട ഒരു ശ്രമം നമ്മുടെ സാംസ്കാരിക രംഗത്തിലെ കവിതയുടെ രംഗത്ത് അല്ല, കവികളുടെ ഭാഗത്തുണ്ട്. അത് നല്ല കവികൾ വല്ലാതെ ഇകഴ്ത്തപ്പെട്ടു പോകുന്നു, അവരെ എൻകറേജ് ചെയ്യുന്നില്ല ആരും. ചീത്ത കവിതയെ അവരുടേതായ വലിയ സംഘങ്ങൾ വന്ന് അവരെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തി കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും നല്ല കവിത ചീത്ത കവിത എന്നുള്ള ഒരു ഒരു അത് വളരെ ശക്തിയായ ഒരു പോരാട്ടം ഉണ്ടാവണം. സാന്നിധ്യമുണ്ട്, തർക്കമില്ല. സാന്നിധ്യമുണ്ട് നമ്മുടെ, അതിൽ നിന്നൊരു മാറ്റം പുതിയ കാലത്തുണ്ടാവണം. അപ്പൊ ഈ ഇത്തരത്തിൽപ്പെട്ട സംവാദങ്ങൾ പലപ്പോഴും പറഞ്ഞ് ഉയർന്നു കേൾക്കാറുള്ളൊരു കാര്യമാണ് ഈ ഛന്ദോബദ്ധമായ കവിത വൃത്താനുബദ്ധമായിട്ട് എഴുതുന്നു അല്ലാത്ത കവിതകളും. അപ്പോ ആ ഒരു വേർതിരിവ് ശരിക്കും അതൊരു കവിതയിലൊരു ഛന്ദോബദ്ധമല്ലാത്തതും കവിത ധാരാളം ഉണ്ടാവാം. ഇപ്പൊ പൊൻകുന്നമർക്ക് തിരുമുൽക്കാഴ്ച എന്ന പുസ്തകം ഗദ്യകവിതയാണ്. ജീശങ്കരക്കുറുപ്പ് മലയാളത്തിൽ ആദ്യകാലത്ത് ഗദ്യകവിത എഴുതിയിരുന്ന ഒരാളാണ്. ബഷീർ നല്ലപോലെ ബഷീറിന്റെ സാഹിത്യം കാവ്യ സമ്പൂർണമാണ്. ഛന്ദോബദ്ധമല്ലാത്ത കവിത ആണ്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ ബഷീറും പി സി കുട്ടിക്കൃഷ്ണനും എം ഡി വാസുദേവൻ നായരും പൊറ്റക്കാടും മലയാളത്തിലെ മഹാകവികളാണ് ഇവരെ പലരെക്കാളും. അതുകൊണ്ട് ഛന്ദോബദ്ധമാകണമെന്നുള്ള വാശിയല്ല പറയുന്നത്, പക്ഷേ ഛന്ദോബദ്ധമായാൽ അത് ചൊല്ലാനുള്ള സൗകര്യം, ഓർത്തിരിക്കാനുള്ള സൗകര്യം, അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. അതുകൊണ്ടാണ് പഴയ കവിത ഇന്നും അതേപടി നമ്മൾ ചൊല്ലുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ ഈ കവിതയുടെ ലോകത്തിലേക്ക് കടന്നു വന്ന വഴികൾ ഒന്ന് വിശദീകരിക്കാമോ? കടന്നു വന്ന വഴികൾ അങ്ങനെ വളരെ ദീർഘമാണെങ്കിൽ പോലും അല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം സാധാരണ എല്ലാവരും വരുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ ഗ്രാമത്തിൽ, രാമപുരം പഞ്ചായത്തിലെ ഒരു ഗ്രാമം ഏഴാശ്ശേരി, അവിടെ ഒരു വായനശാല, നാഷണൽ ലൈബ്രറി. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള മുതിർന്നവർ, മറ്റ് സഹോദരങ്ങൾ, നാട്ടുകാർ, പരിചയക്കാരൊക്കെ അവിടെ പ്രവർത്തകരോ അതിലംഗങ്ങളോ ഒക്കെയാണ്. അവരുടെ വാലിൽ തൂങ്ങി ഞാൻ വായനശാലയിൽ പോവുക. വളരെ കുട്ടിയായിരിക്കുന്ന കാലം മുതൽക്ക് ഈ പുസ്തകങ്ങളുമായിട്ടൊരു ബന്ധം, അതിൽ തന്നെ കവിതയോട് കൂടുതൽ ഒരടുപ്പം, പിന്നെ വ്യാപകമായി ഗ്രാമങ്ങളിലെ ഉത്സവങ്ങളിൽ അരങ്ങേറിയിരുന്ന കഥാപ്രസംഗ വേദികളിൽ കവിതകൾ ഈണത്തിൽ ചൊല്ലുന്നത് കേട്ട് ആ കവിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ, പിന്നെ പള്ളിക്കൂടത്തിൽ നന്നായി കവിത ഈണത്തിൽ താളത്തിൽ ചൊല്ലി പഠിപ്പിക്കുന്ന നല്ല വ്രതശുദ്ധിയുള്ള മലയാളത്തിൻ്റെ സാറന്മാർ, അവരുടെ കുലമാണ് ഇന്ന് അന്യം നിന്നുപോയത്. ആ ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ചിലത് കവിത എഴുതണം സ്വന്തമായിട്ടെന്നുള്ള ചിന്ത വന്ന് അത്യാവശ്യം ചിലത് എഴുതി. വായനശാല നടത്തിയ ഒരു ഓണക്കാല കവിതാ മത്സരത്തിൽ ഒന്നാം സമ്മാനം, അത് ജനീക വാരികയുടെ ബാലപംക്തിയിലേക്ക് അയച്ചു. അവരത് പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ കവിത ജനീകം, ബാലപംക്തി. അത് കഴിഞ്ഞ് പിന്നെ തുടരെ തുടരെ ചില കവിതകൾ അയച്ചു, ബാലപംക്തിയിൽ കൂടെ വന്നു. പിന്നെ കോളേജിലേക്ക് പോകുമ്പോൾ കോളേജ് മാഗസിനുകളിൽ പ്രായത്തിനനുസരിച്ച പ്രണയ കവിതകൾ എഴുതുക. പിന്നീട് കവിയുടെ ഒരു ഗ്രാഫാണ്. അത് കഴിഞ്ഞ് കോളേജ് വിട്ട് പാസ്സായി വെളിയിൽ വന്ന് ജീവിത അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഗൗരവപൂർണമായ കവിതയിലേക്ക് വരുന്നത്. അവിടെ നിന്ന് പിന്നെ പുറകോട്ട് ഞാൻ പോയിട്ടില്ല. ഒരു അനുസ്യൂതി ഈ 2011 വരെ ആ എഴുത്തിൻ്റെ അനുസ്യൂതി തുടർന്നിട്ടുണ്ട്. എഴുപതുകൾ മുതൽ എഴുതി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കവിതയെ ഒരു തൊഴിൽപരമായ രീതിയിൽ സമീപിക്കാൻ കഴിയുന്നുണ്ട്? അത് ഒരിക്കലും ശരിയാവുകയില്ല. കാരണം ഇതൊരു തൊഴിൽ എന്ന് പറയുമ്പോൾ തുമ്പാപ്പണിക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ വക്കീൽ ഗുമസ്തൻ പണിക്ക് പോകുന്ന പോലെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ നിർത്തില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. വളരെ കൃത്യമായിട്ട് ഓരോ ദിവസവും ഒരു കവിത വീതം എഴുതുക, അങ്ങനെ ആയാൽ ശരിയാവുകയില്ല. അത് സ്വയമേവാഗത എന്ന് പറയുന്നത് നേരായൊരു കാര്യമാണ്. എത്ര കാലം കഴിഞ്ഞാലും ഇതൊരു പഴഞ്ചനായ ആപ്തവാക്യമല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് താനെ കിനിഞ്ഞു വരുന്ന, അത് ഒ എൻ വിയുടെ ഒരു കവിത പറയുന്നുണ്ട്, പച്ചനെൽ തയ്യിൽ നിന്ന് പാൽക്കതിർ കുല പോലെ. അങ്ങനെ തന്നെയാണ് കവിത വരേണ്ടത്. അതിന് സിദ്ധിയും സാധനയും ആവശ്യമാണ്. വായനയും മനനവും പഠനവും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നല്ല കവിത ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ശ്യാമമേഘങ്ങൾ എൻ്റെ മേനിക്കുമാരി വിൽപ്പ
പട്ടുനെയ്തു ഏഴു വർണ്ണങ്ങൾ കാതിൽ വന്നൊരു പ്രേമഗീതം മൂളി ചങ്ങനാശ്ശേരി തിരുവല്ല അടൂർ കൈപ്പറ്റൂർ പത്തനംതിട്ട. അതുപോലെ തന്നെ കവിതയുടെ വഴികളെ സ്വകാര്യ ജീവിതത്തിലെ വഴികളെ വിഘ്നമായിട്ട് വരാറുണ്ട്. അപ്പൊ പലപ്പോഴും പലരും പറയാറുണ്ട് വലിയ കവികളും അത്തരത്തിൽപ്പെട്ട ആളുകളും ഒക്കെ